ഷലോമോൻ്റെ ആലയം പ്രിയ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ കഥയിൽ നമ്മൾ പറഞ്ഞതുപോലെ ദാവീദ് ആഗ്രഹിച്ചതും എന്നാൽ ഷലോമോൻ പണി കഴിപ്പിച്ചതുമായ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം താൻ ദൈവതാരി കൊണ്ടുള്ള അരമനയിൽ പാർക്കുമ്പോൾ ദൈവത്തിന്റെ പെട്ടകം ഒരു തിരശ്ശീലയ്ക്കകത്തിരിക്കുന്നതിൽ ഹൃദയം വേദനിച്ച് യഹോവയ്ക്ക് ഒരാലം പണിയാൻ ദാവീദ് ആഗ്രഹിച്ചു എങ്കിലും ദൈവം ദാവീദിന് അതിനനുമതി നൽകിയില്ല പകരം ദാവീദിന്റെ മകനായ ശലോമോനെയാണ് ദൈവം അതിന് നിയോഗിച്ചത് ആലയം പണിയുവാനുള്ള അനുവാദം ദാവീദിന് നിഷേധിക്കപ്പെട്ടു എങ്കിലും ദാവീദ് അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ തൻ്റെ ജീവകാലത്ത് ഒരുക്കി വെച്ചിരുന്നു അങ്ങനെ ദാവീദ് ആലയത്തിനു വേണ്ടി ഒരു ലക്ഷം താലന്ത് പൊന്നും പത്തു ലക്ഷം താലന്ത് വെള്ളിയും പെരുപ്പം നിമിത്തം തൂക്കമില്ലാത്ത താമ്രവും ഇരുമ്പും ഒക്കെ സ്വരൂപിച്ച് വെച്ചു തുടർന്ന് ദാവീദിന്റെ മരണശേഷം ശലോമോൻ ആലയം പണിയാൻ തീരുമാനിച്ചു അതിനുവേണ്ടി ശലോമോൻ തന്റെ പിതാവിന്റെ സുഹൃത്തും സോരിന്റെ രാജാവുമായ ഹീരാമിന്റെ അടുത്ത് ആളയച്ചു തന്റെ അപ്പന്റെ ആഗ്രഹത്തെ അറിയിച്ചു ഏകദേശം മുപ്പത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ദാവീദ് എല്ലാ ഇസ്രായേലിനും രാജാവായപ്പോൾ ഈ രാജാവാണ് ദാവീദിന് ദേവതാരു കൊണ്ടൊരമന പണിതു കൊടുത്തത് ശലോമോന്റെ ആഗ്രഹത്തെ അറിഞ്ഞ സോർ രാജാവ് ദൈവത്തിൻ്റെ ആലയം പണിയുന്നതിനു വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാമെന്ന് സമ്മതിച്ചു അങ്ങനെ ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിന്റെ നാനൂറ്റി എൺപതാം വർഷത്തിൽ ശലോമോന്റെ വാഴ്ചയുടെ നാലാം വർഷം രണ്ടാം മാസത്തിൽ ആലയത്തിന്റെ പണി തുടങ്ങി ഈ ആലയം പണിയുന്നതിനു വേണ്ട എല്ലാ ജ്ഞാനവും യഹോവ അരുളി ചെയ്തതുപോലെ ശലോമോന് നൽകി ദൈവത്തിന്റെ ആലയം പണിയുന്നതിനു വേണ്ടി ശലോമോൻ തിരഞ്ഞെടുത്ത സ്ഥലം മോറിയാമലയിൽ എബ്യൂസിനായ ഒർണാന്റെ നിലമായിരുന്നു ആ സ്ഥലത്താണ് ദാവീദ് ദൈവത്തിന്റെ ദൂതൻ നിൽക്കുന്നത് കണ്ടതും യാഗപീഠം പണിത് ദൈവകോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും അർപ്പിച്ചതും ആ നിലം അൻപത് ശേക്കൽ വെള്ളി കൊടുത്താണ് ദാവീദ് ഒർണാനിൽ നിന്ന് വാങ്ങിയത് ഇതേ മലയിലാണ് ശം ആയിരത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാം പിതാവ് തന്റെ മകനായ ഇസ്സഹാക്കിനെ ബലി കഴിക്കാൻ കൊണ്ടുപോയത് ആലയത്തിന്റെ പണി വേഗത്തിൽ പുരോഗമിച്ചു ഇസ്രായേൽ മക്കൾ കനാന് ദേശം അവകാശമാക്കിയതിന് ശേഷം നശിപ്പിക്കാതെ വിട്ടുകളഞ്ഞ അന്യജാതിയിലുള്ള ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി അറുനൂറ് ആളുകളെ ഈ ആലയത്തിന്റെ പണിക്ക് വേണ്ടി ശലോമോൻ ചുമട്ടുകാരായും കല്ലുവെട്ടുകാരായും ചിലരെയൊക്കെ അവർക്ക് മേൽവിചാരകന്മാരായും നിയമിച്ചു ശലോമോൻ പണിയുന്ന ആലയത്തിനും മോശയുടെ സമാഗമന കൂടാരത്തിനും ഒരുപോലെ മൂന്ന് പ്രധാന ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത് പ്രാകാരം വിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലം എന്നിവ ശലോമോൻ പണിയുന്ന ആലയത്തിന്റെ മന്ദിരത്തിന്റെ മുമ്പിൽ ഒന്ന് വലത്തും ഒന്നിടത്തുമായി രണ്ടു തൂണുകളും ഉണ്ടാക്കി അവയിൽ വലത്തുള്ളതിന് യാഖീൻ എന്നും ഇടത്തുള്ളതിന് ബോവസ് എന്നും പേരിട്ടു ശലോമോൻ ആലയം പണിയാൻ ഉപയോഗിച്ച കല്ലുകളെല്ലാം വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്തി ചെത്തിയെടുത്തതിനാൽ ആലയം പണിയുന്ന സമയത്ത് ചുറ്റിക മഴ തുടങ്ങിയ യാതൊരു ഇരുമ്പായുധത്തിന്റെയും ശബ്ദം ആലയത്തിങ്കൽ കേൾപ്പാനില്ലായിരുന്നു അങ്ങനെ ഏഴ് വർഷം കൊണ്ട് ശലോമോൻ ആലയത്തിന്റെ പണി പൂർത്തിയാക്കി ആലയത്തിന്റെ ചുമർ മച്ചുവരെയും നിലമൊക്കെയും വിശേഷമായ മരങ്ങൾ കൊണ്ട് പണിതു അവൻ ആലയം ആസകലം പൊന്നുകൊണ്ട് പൊതിഞ്ഞു ആലയത്തിന്റെ പണിയോടൊപ്പം ആലയത്തിലേക്ക് വേണ്ട ഉപകരണങ്ങളും ശലോമോൻ ഉണ്ടാക്കിപ്പിച്ചു അതിന് ഹീരാം രാജാവ് തന്നെ സോരിലുള്ള ഹുരാം അബി എന്നൊരു പുരുഷനെ ശലോമോന്റെ അടുക്കൽ അയച്ചു അവൻ പൊന്ന് വെള്ളി ഇരുമ്പ് കല്ല് മരം വിവിധ നൂലുകൾ എന്നിവ കൊണ്ട് പണി ചെയ്യാൻ നല്ല കഴിവുള്ളവനായിരുന്നു അവന്റെ അമ്മ ഒരു ഇസ്രായേലി സ്ത്രീയും അപ്പൻ ഒരു അവൻ ശലോമോൻ രാജാവിന് വേണ്ടി ആലയത്തിനു വേണ്ട ഉപകരണങ്ങൾ കലങ്ങളും ചട്ടുകങ്ങളും തുടങ്ങി യാഗപീഠവും വാർപ്പുകടലും വരെ ഉണ്ടാക്കി ഉണ്ടാക്കിയ ഉപകരണങ്ങൾ അധികവും താമ്രം കൊണ്ടും പൊന്നുകൊണ്ടും തങ്കം കൊണ്ടും ആയിരുന്നു ശലോമോന്റെ കാലത്ത് പെരുപ്പം കൊണ്ട് വെള്ളി കൊണ്ട് അന്നതിന് വിലയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ ശലോമോൻ വെള്ളി ഉപയോഗിച്ചില്ല ഈ ആലയത്തിന് അറകളും ഭണ്ഡാരഗ്രഹങ്ങളും ഉണ്ടായിരുന്നു ഇങ്ങനെ ശലോമോൻ യഹോവയുടെ ആലയത്തിനു വേണ്ടി ചെയ്ത പണിയൊക്കെയും തീർന്നു തുടർന്ന് ശലോമോൻ തൻ്റെ അപ്പനായ ദാവീദ് നിവേദിച്ചിരുന്ന പൊന്നും വെള്ളിയും ഉപകരണങ്ങളൊക്കെയും ദേവാലയത്തിലെ ഭണ്ണാരഗ്രഹങ്ങളിൽ വെച്ചു പിന്നെ യഹോവയുടെ നിയമപ്പെട്ടകം സിയോൻ എന്ന ദാവീദിന്റെ നഗരത്തിൽ നിന്ന് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മൂപ്പന്മാരെയും ഗോത്രപ്രഭുക്കന്മാരെയും ഒക്കെ എരിശലേമിൽ കൂട്ടി വരുത്തി എല്ലാവരും വന്നതിന് ശേഷം ലേവ്യർ എടുത്തു കൂടെ സമാഗമന കൂടാരവും കൂടാരത്തിലെ സകല വിശുദ്ധ ഉപകരണങ്ങളും ലേവിരും പുരോഹിതന്മാരും ചേർന്ന് കൊണ്ടുവന്നു പുരോഹിതന്മാർ യഹോവയുടെ നിയമപ്പെട്ടകം ആലയത്തിലെ അതിവിശുദ്ധ സ്ഥലത്ത് കെരൂപുകളുടെ ചിറകിൻ കീഴെ കൊണ്ടുവന്ന് വെച്ചു അന്ന് മോശ ഹോരേബിൽ വെച്ച് പെട്ടകത്തിൽ വെച്ച രണ്ട് കൽപ്പലകകൾ അല്ലാതെ ഒന്നും അതിലുണ്ടായിരുന്നില്ല പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തിൽ നിന്നും പുറപ്പെട്ടപ്പോൾ കാഹളക്കാരും സംഗീതക്കാരും കൈത്താളങ്ങളും വീണകളും കിന്നരവുമായി ഒത്തൊരുമിച്ച് ഏകസ്വരത്തിൽ യഹോവയെ വാഴ്ത്തി സ്തുതിച്ചു അപ്പോൾ മേഘം യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞു യഹോവിയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് മേഘം നിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ പുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല പുരോഹിതനായ ഏലിയുടെ കാലത്ത് പിടിക്കപ്പെട്ടു പോയ യഹോവയുടെ പെട്ടകം ഇസ്രായേലിൽ തിരിച്ചു വന്നു എങ്കിലും ഇപ്പോഴാണ് പെട്ടകം അതിന്റെ നിശ്ചയിച്ച സ്ഥാനത്ത് പുനഃസ്ഥാപിക്കപ്പെട്ടത് അതോടുകൂടെ പൗരോഹിത്യ ശുശ്രൂഷയും പുനഃസ്ഥാപിക്കപ്പെട്ടു തുടർന്ന് ശലോമോൻ രാജാവ് ഇസ്രായേലിന്റെ സർവ്വസഭയേയും അനുഗ്രഹിച്ചു അനന്തരം ശലോമോൻ യഹോവയോട് പ്രാർത്ഥിച്ചു ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തുനിന്ന് തീയിറങ്ങി ഹോമയാകവും ഹനയാകവും ദഹിപ്പിച്ചു തീ ഇറങ്ങിയതും ആലയത്തിൽ യഹോവയുടെ തേജസ്സും ഇസ്രായേൽ മക്കളൊക്കെയും കണ്ടപ്പോൾ അവർ കൽക്കളത്തിൽ സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിച്ചു തുടർന്ന് യഹോവ രാത്രിയിൽ ഷലോമോന് പ്രത്യക്ഷനായി ശലോമോൻ പ്രാർത്ഥിച്ചതുപോലെ ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ കണ്ണ് തുറന്നിരിക്കുകയും ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യുമെന്ന് ദൈവം ഉറപ്പ് നൽകി അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എന്ന രാജ്യത്തിന് അവരിൽ നിന്ന് അടർത്തി മാറ്റാൻ കഴിയാത്ത മോശയുടെ ന്യായ പ്രമാണം പോലെ മറ്റൊന്നായി ഈ ആലയവും തീർന്നു ഇതിനോടകം ശലോമോന്റെ കീർത്തി ലോകമെമ്പാടും പരന്നു ഈ കീർത്തി കേട്ട ഒരാൾ ശലോമൂനെ പരീക്ഷിക്കേണ്ടതിന് എത്തി അതാരാണെന്നുള്ള കൂടുതൽ വിശേഷങ്ങൾ അടുത്ത കഥയിൽ നമുക്ക് നോക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ